എൻ്റെ പേര് ജോസ് ബ്രിട്ടോ എന്നാണ്. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. 3 മാസം മുന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനിടയായത്. ഇവിടെ എന്ന് പറയുന്നത് അത്ഭുതം നടക്കുന്ന സ്ഥലം തന്നെയാണ് എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഭക്തരോടും പറയാനായിട്ടുള്ളത്. എൻ്റെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനം മാതാവിനും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെയും കുറിച്ച് കേൾക്കാനിടയായത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്കിവിടെ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ആ ഒരു കൊതിയുമായിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഗൾഫിലായിരുന്നു ജോലി 2020s. ആ സമയത്ത് ഞാൻ നാട്ടിലെത്തിപ്പെടാനിടയായി മറ്റൊരു തീരുമാനമെടുത്തിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിൽ വന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും പല തടസ്സങ്ങൾ കാരണം വർഷങ്ങൾ കടന്നു പോകുന്നതല്ലാതെ എനിക്കൊരു പ്രോഗ്രസ്സും സംഭവിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു റിലേറ്റീവ് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്താൽ ഉറപ്പായിട്ടും നീ നടക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം നടന്നിരിക്കും, അച്ചിട്ടാണെന്ന് പറഞ്ഞു. കേട്ട് 2 ദിവസം മാക്സിമം ടൈം, അതിനിടയിൽ ഞാൻ വണ്ടിയെടുത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. വിശ്വസിച്ച് ഇവിടെ കാലൂത്തുന്ന സമയത്ത് മൊത്തത്തിൽ മേല് കോരി ധരിക്കുകയായിരുന്നു, ഗൂസ് ബംസ് വരുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഒരു 11 മണി 11:30 ആയിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഭയങ്കര പ്രതീക്ഷയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ഇപ്പം മുതൽ മാതാവ് ഏറ്റെടുത്ത് നടത്തിത്തരുമെന്ന് ശക്തമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന് ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കിവിടുത്തെ സുവിശേഷ പ്രഭാഷകരും അച്ഛൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ വീട്ടിലെത്തി സ്ട്രിക്റ്റായിട്ട് ഞാനത് ഫോളോ ചെയ്തു. എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് ഓർമ്മപ്പെടുത്തി തരുമായിരുന്നു ഇൻ കേസ് ഒരു ഡിലേ വരുന്ന സമയത്ത്. അങ്ങനെ ശക്തമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരാതെ കിടന്ന ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ, പെൻഡിങ്ങായി കിടന്ന ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ എനിക്ക് വന്ന് കിട്ടുകയും വിസ പ്രോസസ്സിങ് നടക്കുകയും 90 ദിവസം ഇതുവരെ ആയിട്ടില്ല, അതിനുമുമ്പ് എനിക്ക് വിസ അടിച്ച് കിട്ടുകയും ഞാൻ 22-ാം തീയതി UK പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു വരുന്നോ ആരും പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട, മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, 100% സാധിച്ച് തന്നിരിക്കും. അത് എന്ത് സംഭവം തന്നെ ആണെങ്കിലും എൻ്റെ ഒരു വിശ്വാസത്തിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുക, ഇത് കൂടാതെ മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷവും കിട്ടിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ പറയുമ്പോഴും ഗൂസ് ബംസ് വരികയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന പല അവസരങ്ങളിലും എനിക്ക് മാതാവിൻ്റെ ആ ഒരു ഫീല് വന്നിട്ടുണ്ട്. ശക്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് അതിൻ്റെ കൂടെ എനിക്ക് കിട്ടി. എനിക്ക് ഒരുപാട് നേരം പ്രാർത്ഥിക്കാനുള്ള കൃപ ഇപ്പോൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 മണിക്കൂർ വരെ തുടർച്ചയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ബൈബിൾ വായിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ മറ്റ് സുഹൃത്തുക്കളോട് ദൈവകാര്യങ്ങൾ പറയാനും അവരെ ഡൈവേർട്ട് ചെയ്ത് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള കൃപ എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കുകയാണ്, തുടർന്നും തന്നുകൊണ്ടിരിക്കുകയാണ്. മാതാവിന് ശക്തമായ ഒരു അനുഗ്രഹം കരം എൻ്റെ പുറത്തുണ്ട് എന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ എന്താ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു, ഞാനൊരു സ്റ്റേജിന് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്, എനിക്ക് ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെയാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത്ഭുതമാണ്, ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റേജ് ഫ്രൈറ്റുള്ള ആളാണ്. പക്ഷേ ഞാനിപ്പം വളരെ കൂളായിട്ട് നിന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചു കൂടെ വന്നാലും നടന്നിരിക്കും, മാതാവ് ചെയ്തു തന്നിരിക്കും, ഉറപ്പാണ്, 100%. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരിക്കലും സാധിക്കയില്ല എന്ന് വിചാരിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഉള്ളതുകൊണ്ട് ഈ സഹോദരന് ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാവും. ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, നമ്മളുടെ അഭിഭാഷകയായിട്ട് ദൈവത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് നമ്മളെ സഹായിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കുക എന്നുള്ളതാണ്. ജോസ് ബ്രിട്ടോ ചെയ്തത് വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കാൻ തീരുമാനിച്ചു. ഉടമ്പടി കാലഘട്ടം 90 ദിവസമാണ്. 90 ദിവസത്തിനുള്ളിൽ തന്നെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹം ഈ സഹോദരൻ ലഭിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.